ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പോഷക സമൃദ്ധമായ കുഴക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന കുഴക്കട്ടയുടെ ഫില്ലിംഗ് ഒന്നും അല്ല ഇതിന്, ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അളവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പം 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു, അടുത്ത 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാനെ കൊണ്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കുഴക്കട്ട തയ്യാറാക്കാനെ കൊണ്ട് സാധാരണ വെള്ളമൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത്, നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ കൊണ്ട് ഇപ്പം തന്നെ നമ്മുടെ അരിപ്പൊടി കുറച്ച് വെന്ത് കിട്ടും, പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ അതേ സമയം എടുക്കത്തില്ല വേവാനെ കൊണ്ട്. ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് കുറച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഴക്കട്ടയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചേർക്കുന്നത് നമ്മുടെ സാധാരണ മഞ്ഞ കിസ്മിസ്, അടുത്തത് നമ്മുടെ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈഡ് ആണ്, ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്സും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ല ചെറിയ സ്ലൈസസ് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാനെ കൊണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചെറുതായിട്ട് സോൾട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കിയ ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉരുക്കിയ ശർക്കര ചേർക്കുമ്പോൾ അധികം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ശർക്കര പാനി ആയിരിക്കരുത് ചേർക്കുന്നത്. ശർക്കരയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറുകിയ തേങ്ങ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കുഴക്കട്ടയുടെ ഫില്ലിങ്ങിനൊരു പ്രത്യേക മണമാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുഴക്കട്ട തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബോള് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് പരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം.
പിഴിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചൊരു ബോളായിട്ട് എണ്ണ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യത്തത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുഴക്കട്ട ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റീമറിലേക്ക് കുഴക്കട്ട ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കുഴക്കട്ടയുടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കുഴക്കട്ട കിട്ടിയിട്ടുള്ളത്. ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴക്കട്ടയാണ്. അതുപോലെ തന്നെ പോഷക സമൃദ്ധമായൊരു റെസിപ്പി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ കിടിലൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.